സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നും തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വിദ്യാർത്ഥികളും പത്താം ക്ലാസ്സിൽ നിന്നും തൊണ്ണൂറ്റിനാല് പോയിന്റ് നാല് പൂജ്യം ശതമാനം വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി തിരുവനന്തപുരം മേഖലയിലാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ചത് പതിനാലു ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയത് തൊണ്ണൂറ്റി രണ്ടേ ദശാംശം ഏഴേ ഒന്ന് ശതമാനം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി പരീക്ഷ എഴുതിയതിൽ ഒന്നേ ദശാംശം മൂന്നേ നാല് ലക്ഷം വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയപ്പോൾ മുപ്പത്തിമൂവായിരം വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടി വിജയിച്ചു പെൺകുട്ടികൾക്കാണ് കൂടുതൽ വിജയ ശതമാനം തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് നാല് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ആൺകുട്ടികളും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി ദശാംശം എട്ട് മൂന്ന് ശതമാനം വിജയം നേടി തിരുവനന്തപുരം മേഖലയാണ് പ്ലസ് ടു വിജയ ശതമാനത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റി ദശാംശം നാല് പൂജ്യം ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം നാലായിരുന്നു മുൻ പത്താം ക്ലാസ് വിജയ ശതമാനം പരീക്ഷ പൂർത്തിയായി മുപ്പത്തിയേഴ് ദിവസങ്ങൾക്കുള്ളിലാണ് ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത് കൊറോണ നിയന്ത്രണങ്ങൾ നിലനിന്നതിനാൽ രണ്ട് ടേമുകളിലായാണ് ഇത്തവണ പരീക്ഷകൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒന്നാം ഘട്ടവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ രണ്ടാം ഘട്ടവും നടന്നു ഒന്നാം ഘട്ടത്തിന് മുപ്പത് ശതമാനവും രണ്ടാം ഘട്ടത്തിന് എഴുപത് ശതമാനവും വെയിറ്റേജും വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരുന്നു ജനം ഡൽഹി